Alien versus Alien. Alien versus Alien. ജമന്തി ജമന്തി എന്താന്നേ? എടി അമ്മയും തങ്ങും കൂടെ രാവിലെ പോയതല്ലേ, ഇപ്പൊ സമയം ഉച്ചയായി, എന്തുവരെ കാണാത്തത്? എന്റെ ഏട്ടാ അവര് ജോത്സ്യനെ കാണാൻ വേണ്ടി പോയതാണ്, ഇപ്പം വരും. ജോത്സ്യനെ കാണാന്? ഇവർക്കൊന്നും വേറെ ഒരു പണിയില്ലെന്നാവും. അതെ, ഇത് സാധാരണ ജോത്സ്യ അല്ല, വെറ്റിലെ ജോത്സ്യ. പറഞ്ഞ അച്ഛട്ടാന്ന്. നമുക്ക് ഒരു ദിവസം പോണം കേട്ടാ. എന്തിനു? ഏട്ടന്റെ സമയം നന്നാവും അറിയാൻ. അയ്യോ, എന്റെ സമയം നന്നാവുന്നുള്ളത് നീയും ജോത്സ്യനും കൂടെ പറയണ്ട, അത് എനിക്ക് നന്നായിട്ട് അറിയാം. എന്നാ പിന്നെ എന്റെ സമയം നന്നാവുമെന്ന് നോക്കാമല്ലോ. നിന്റെ സമയം ഒരിക്കലും നന്നാവില്ലല്ലോ. ആ അതെ, എന്റെ സമയം മോശമായതുകൊണ്ടാണല്ലോ ഞാൻ നിങ്ങളുടെ കൂടെ വന്നത്. അത് മനസ്സിലാക്കാനുള്ള ബുദ്ധി എനിക്ക് ഉണ്ട്. ഭയങ്കര തമാശ. ആ ഇതിപ്പ എന്താ അമ്മാവനാ? ഇതിപ്പ എന്താ പരിപാടിയാ? എന്റെ അമ്മാവാ, ഈയിടെയായിട്ട് വണ്ടിക്ക് ശബ്ദം കൂടി വരുന്നുണ്ടോന്ന് എനിക്കൊരു സംശയം. എനിക്കും വയസ്സായി, വണ്ടിക്കും വയസ്സായി മോനെ. അയ്യോ അമ്മാവ, ഞാനൊരു ഐഡിയ പറയട്ടെ. നമുക്കേ ഈ വണ്ടി കൊണ്ടുപോയിട്ട് ഒരു ആയുർവേദ ആശുപത്രി കൊടുക്കാം. അപ്പൊ അവര് ഇതിന്റെ പാർട്സ് ഒക്കെ എടുത്ത് നല്ലോണം അരച്ച് കലക്കി രസായനം ഉണ്ടാക്കി അവിടുത്തെ രോഗികൾക്കൊക്കെ കൊടുക്കും. അപ്പൊ അവരുടെ അസുഖമൊക്കെ മാറും. എനിക്കും വണ്ടിക്കും എനിക്കും തമ്മിലുള്ള ആത്മബന്ധം എന്താന്ന് അറിയില്ല, അതുകൊണ്ട് അങ്ങനെ പറയുന്നു. എന്താ ആത്മബന്ധം? മറക്കാൻ പറ്റാത്ത ഒരുപാട് ഓർമ്മകളുണ്ട് ഈ വണ്ടിയായിട്ട് എനിക്ക്. എന്റെ ചിരിയൊക്കെ നല്ലത് അതിന്റെ സൗണ്ട്. എന്താ ഇത്ര വലിയ തമാശ? കേക്കട്ടെ. അല്ല അത് അങ്ങനെ പറയാൻ പറ്റില്ലല്ലോ. എനിക്ക് മനസ്സിലായി, എന്റെ പഴയ കഥകളല്ലേ അതെല്ലാവരുടെ ജീവിതത്തിലും ഉണ്ടാവുക. ഓർമ്മ ഇങ്ങനെ നിക്കാൻ ഒരുപാട് കഥകള്. അല്ല എന്താ അമ്മ ഇങ്ങോട്ട് പോന്നേ? ഞാൻ ഇങ്ങോട്ട് വന്നല്ല, എന്റെ ക്ലീറ്റോമോനെ കാണാൻ വന്നതാ. ക്ലീറ്റോമോൻ? ക്ലീറ്റോമോനോ? ആ എന്നപ്പമ്മാവന് ക്ലീറ്റോ മോനായത്? എന്ത്? ഓ അവൻ അസൂയ. എടാ ഓരോരുത്തർക്കും ഓരോ നല്ല കാലം വരും, അവർ അംഗീകരിക്കേണ്ട കാലം വരുമ്പോ അവര് ചെലപ്പോ മോനാവും സാറാവും വേണ്ടപ്പെട്ടവരാവും. അതിനെന്താ? അല്ല ഇത്രയും കാലം അങ്ങനെ അല്ലായിരുന്നല്ലോ, അതുകൊണ്ട് ചോദിച്ചാ. എന്നെ മാറ്റം വരുമ്പോ അങ്ങനെ നമ്മള് ബഹുമാനിക്കും. ഇന്നെന്താ വിശേഷം? അവൻ എനിക്കൊരു സർപ്രൈസ് തരാ പറഞ്ഞിട്ടുണ്ട്. ഇന്ന് അമ്മാമ എന്റെ കൂടെ ഇരുന്ന് ഊണ് കഴിക്കണം, പറ്റുമെങ്കിൽ രണ്ടു മൂന്ന് ദിവസം എന്റെ കൂടെ നിക്കണം. ആ സ്നേഹവും സന്തോഷവും ഒക്കെ കണ്ടപ്പോ കണ്ണങ്ങട് സറഞ്ഞു പോയി. ഞാൻ അങ്ങോട്ട് പോന്നു. അമ്മാവ ഞാൻ ഒരു കാര്യം പറയട്ടെ, അമ്മാവനെ പറ്റിച്ചിട്ട് എന്തോ പൈസ അടിച്ചു മാറ്റാനുള്ള പരിപാടിയാണിത്. അവനാ അവൻ ഇവിടെ വന്ന് കയറിയ മുതൽ എന്റെ സ്വഭാവം നന്നായിട്ട് അറിയാം. 10 പൈസ എന്റെ കിട്ടില്ല എന്നും അവനറിയാം. ഇതൊന്നും അല്ലടാ, അവൻ എന്തോ ഒരു മാറ്റം വന്നിട്ടുണ്ട്. എന്ത് മാറ്റം? ബർത്ത്ഡേ ആണോ? അങ്ങനെയാണ് ഞങ്ങളോട് പറയില്ലേ? പറഞ്ഞില്ലല്ലോ. ബർത്ത്ഡേ ഒന്നല്ല, അങ്ങനെയാണെങ്കിൽ 4-5 ദിവസം ഒക്കെ വന്ന് നിക്കാൻ പറയൂ. ചെലപ്പോ ഒരു സർപ്രൈസ് തരാനാവും. ചേച്ചിയുടെ അമ്മ ജോത്സ്യന്റെ അടുത്ത് പോയി. ഏത് ജോത്സ്യൻ? മറ്റെന്താ വെറ്റിലെ ജോത്സ്യം. ആ ഭയങ്കര തിരക്കാവിടെ, ഇന്നപ്പോഴൊന്നും വരണ്ടാവില്ല. ക്ലീറ്റമ്മ ഉണ്ടോ അവിടെ? എന്തിന്? അല്ല നീ പറഞ്ഞിട്ട് പെട്ടെന്ന് ഇങ്ങോട്ട് വരാൻ പറ്റല്ലേ ഞാൻ വന്നത്? ഞാൻ പറഞ്ഞു ആര് വിളിച്ചു? ആ ക്ലീറ്റസ് എന്നെ വിളിച്ചിട്ട് പെട്ടെന്ന് ഇങ്ങോട്ട് വരാൻ പറഞ്ഞു. ക്ലീറ്റസ് എന്നോട് വരാൻ പറഞ്ഞു? ആ എന്നോട് വരാൻ പറഞ്ഞു. ആ അതല്ലേ പറഞ്ഞത്? ഉച്ചക്ക് ഊണ് കഴിച്ചു പോയാ മതി എന്ന് പറഞ്ഞോ? ആ കൂടാന്ന് പറഞ്ഞോ? പറഞ്ഞ് കണ്ട. എന്നോട് പറഞ്ഞ അമ്മാവനും കനവനും നീ പെട്ടെന്ന് ഇങ്ങോട്ട് പോവാന്ന് പറഞ്ഞു. ഇല്ലെന്ന്, ഞാൻ വേറൊരിടത്ത് പോവാൻ ഇറങ്ങിയാണ്, പിന്നെ കനവൻ വിളിച്ചല്ലോ ഓടി വന്നത്. ഏതായാലും വന്നില്ലേ ഒരു കാര്യം, കുടിക്കാൻ തന്നെ എടുത്തു ചാടുത്തു. വെറുതെ മനുഷ്യനെ ബുദ്ധിമുട്ട്. എന്റെ അമ്മ, നിങ്ങൾ ഇത് എവിടെ പോയി കിടക്കണം? ആ വയ്യാത്ത മുട്ടും വെച്ചിട്ട് എങ്ങനെ പോയത്? ചിടോ നിന്നോടത്ത് പറഞ്ഞിട്ടല്ലേ ഞാൻ പോയത്, നിങ്ങളുടെ ചാടത്തുള്ള ഇനി ഒരു ഓട്ടോറിക്ഷ വിളിച്ച് പോന്നാ പോരായിരുന്നില്ലേ? അപ്പൊ നടന്നു വന്നിട്ട് എന്താ പറ്റിയേ? അപ്പൊ അമ്മയ്ക്ക് സുഖമില്ല എന്നെ അറിഞ്ഞൂടെ? അമ്മയ്ക്ക് സുഖമില്ല എന്നുള്ളത് എനിക്കറിയാം, എന്റെയും കൂടി അമ്മയല്ലേ, നിന്റെ മാത്രം അമ്മയൊന്നുമല്ലല്ലോ. നടന്നു വരുന്നത് നല്ലതാ, നടക്കണം. പോയ കാര്യം പറ പോയ കാര്യൊന്നുമില്ല, ഇവൻ ഇങ്ങനെ ഞാൻ ഇങ്ങനെ പറയും. ഈ കാര്യം പറ എന്താ ചോദിച്ചു? പറഞ്ഞു പിശാചിന്റെ നിപ്പ് കണ്ട അമ്മാവാ. ഈ അവനോട് പറയണ്ട, എന്നോട് പറ നീ. പറഞ്ഞോ പറഞ്ഞോ പറഞ്ഞോ. ഇതൊന്നും ഉണ്ടാകുന്ന മോളെ പറഞ്ഞ വിശ്വസിക്കൂല, അയാള് പറഞ്ഞാലുണ്ടല്ലോ, അച്ഛട്ടവരാളെ നോക്കിയിട്ട് കാര്യം പറയും.
ഞാൻ ഇതേപോലെ അങ്ങോട്ട് ചെല്ലുക കേട്ടോ. കയ്യിലൊരു വെറ്റിലൊക്കെ പിടിച്ചിങ്ങനെ ഇരിക്കുക. വെറ്റില എന്തൊക്കെയോ തേച്ചിട്ടൊക്കെ ഉണ്ട്. വെറ്റിലയിലോട്ട് ഒന്ന് നോക്കി, എന്നെ ഒന്ന് നോക്കി, എന്നിട്ട് പറയാണ്. ഞാൻ പോവാട്ടോ. പറഞ്ഞാ പിന്നെ എങ്ങനെ പറയൂന്നേ. ഇല്ല, നീ അത് പറഞ്ഞിട്ട് പോയാ. നീ ബാക്കി കളിയാക്കണ്ടോ. നീ പറഞ്ഞ എന്നോട് പറ, ഞാൻ കേക്കാം. പറ, എന്നിട്ട് പറയാണ്, ആർക്കും ഇല്ലാത്തൊരു നിധി നിന്റെ വീട്ടിലുണ്ടല്ലോ എന്ന്. ഞെട്ടിയില്ലേ? ഇതേപോലെ ഞാൻ ഞെട്ടി. ഞാൻ പറഞ്ഞു, എന്റെ പൊന്ന സ്വാമി, നിധി പോയിട്ട് ഒന്നുമില്ല വീട്ടില്. ഞങ്ങൾ ആകെ കഷ്ടതയില്ല, അപ്പൊ അത് നോക്കാൻ വേണ്ടിട്ടാ വന്നത് എന്ന് പറഞ്ഞു. പണ്ടത്തെ കാലത്ത് ആരെങ്കിലും വല്ല നിധി കുളിച്ചിട്ടുണ്ടാവും. ആ, ഞാനും ഇതാലോചിച്ചു, പക്ഷെ അതൊന്നും അല്ല. എന്നോട് പറയട്ടെ സ്വാമി, മോളെ നിന്റെ നിധി നിന്റെ ഭർത്താവാണ്. കനക, ഇപ്പൊ ഞാനൊരു കാര്യം നിന്നോട് പറയാം. മോനെ, ഒന്നല്ലെങ്കിൽ മനുഷ്യനിൽ വിശ്വസിക്കണം, അല്ലെങ്കിൽ ദൈവത്തിൽ വിശ്വസിക്കണം, ഒന്നുമില്ലെങ്കിൽ പെറ്റ തള്ളേനെങ്കിലും വിശ്വസിക്കണം. നീ നീ ഇങ്ങനെ ആരെ വിശ്വസമില്ലാതെ ഇങ്ങനെ നിരീശ്വരവാദിയായിട്ട് ഇങ്ങനെ നടക്കും. ഞാൻ നിധിയുടെ മുഖം തുറന്നു നോക്കി. നീ ബെറ്റ് വെച്ചോ. നീ ചിരിക്കുന്നത് കരയാൻ വേണ്ടിട്ടാ. ഞങ്ങൾ ഉയരങ്ങളിലെത്തും 24 മണിക്കൂറിനുള്ളില്. 24 മണിക്കൂറിനുള്ളില് എന്റെ ക്ലീറ്റോ രക്ഷപ്പെട്ടും. പിന്നെ ഞാൻ രക്ഷപ്പെട്ടില്ലേ? അങ്ങനെ പറഞ്ഞു. നിന്റെ കാര്യം ഞാൻ പ്രത്യേകം ചോദിച്ചായിരുന്നു. അപ്പൊ നിന്നോട് പ്രത്യേകം പറയാൻ പറഞ്ഞു, നീ ഇനി പഠിച്ചിട്ട് ഒരു കാര്യമില്ല. നിനക്ക് ഗവൺമെന്റ് ജോലി എന്നല്ല, ഒരു ജോലിയും കിട്ടാൻ പോണില്ല. നീ വിശ്വസിക്കേണ്ട, വേണമെങ്കിൽ അമ്മേനോട് ചോദിച്ചു നോക്കിക്കോ. ആണോ? അല്ല, അത് എപ്പോഴും പറഞ്ഞിട്ട് ഞാൻ അത് കേട്ടില്ലായിരുന്നു. അമ്മ ചെരുപ്പുരിടാൻ വേണ്ടി പോയില്ലേ പുറത്തുമുറ്റ? എന്ത് തപ്പണ്? ദേ ഞാനൊരു കാര്യം പറയാം, നിങ്ങൾക്ക് രണ്ടുപേർക്കും ഇപ്പൊ ഒരു ജോലിയൊന്നും അല്ല വേണ്ടത്, ഒരു കൊച്ചു വേണം. അതിന് വേണ്ടിട്ട് രണ്ടുപേരും കൂടി ആ ജോത്സ്യനെ പോയി കാണാൻ നോക്കുക. എനിക്കിവന്റെ വർത്താ എടാ, നീ അവിടെ വന്ന ആൾക്കാരെ കാണാഞ്ഞിട്ടാ എന്തുമാത്രം ജനമാണോ? കാല് കുത്താൻ സ്ഥലയില്ല. സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുള്ളവര്, കടം കൊണ്ട് പൊറുതി മുട്ടിയവര്, പിള്ളേരുണ്ടാകാത്തവര്, കല്യാണം നടക്കാത്ത എത്ര പേരുടെ കല്യാണം നടന്നേക്കണം അവിടെ വന്നിട്ട്? കല്യാണം നടക്കാത്തവരുണ്ട്. എന്നാ ചേച്ചി എന്നെ ഒരു ദിവസം അവിടെ അവൻ എന്നോട് പറഞ്ഞു, അമ്മാവൻ വാ എന്റെ കൂടെ ഒന്ന് ഊണ് കഴിക്കണം, പറ്റുമെങ്കിൽ ഒരു 4 ദിവസം എന്റെ കൂടെ ഒന്ന് താമസിച്ചിട്ട് പോണം. എന്റെ ചേച്ചി ജീവിതത്തിൽ ആദ്യമായിട്ട് അവനെ സ്നേഹത്തോടെ വിളിക്കണേ. അവൻ എവിടെ? ഇവിടെ ഒന്നും വെച്ചിട്ടില്ല. രാവിലെ ഞങ്ങള് പോയതല്ലയോ, ഇനിയിപ്പൊ അവിടെ ചോറ് വെച്ചിട്ട് ഞങ്ങൾ ഇവിടെ ഒന്നും ഇല്ലാണ്ട് ഇന്ന് എല്ലാവർക്കും അവിടെ ഊണ്. വേഗം ചെല്ലുന്നേ വരുന്നതിന് മുമ്പ് നമുക്ക് ഭക്ഷണം ഉണ്ടാക്കണം. ഒരു കാര്യം ചെയ്തോ, ആശുമ വിട്ടോ. ഓ ആയിക്കോട്ടെ, എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ വിളിക്കാം. ഓ ആയിക്കോട്ടെ, അല്ലെങ്കിലേ ഇനിയിപ്പൊ ആശുമ പോണ്ട. എനിക്ക് ഇച്ചിരി കഴിഞ്ഞിട്ട് ചിലപ്പോ ഒന്ന് പുറത്തോട്ട് പോകാനെന്ന് തോന്നിയാലോ. അത് നമുക്ക് ഈ മീറ്റിങ്ങിനൊക്കെ എന്തെങ്കിലും ചെയ്യാം. അത് പോരെ, മതി മതി. എന്നാ പിന്നെ സാധനമൊക്കെ. Thank you.
അറിയില്ല. അമ്മാവനെ പോന്നു, ഞാൻ നീ വിളിച്ചു പറഞ്ഞപ്പോ തന്നെ പോന്നു. ഓ, എന്നാലാ ജംഗ്ഷനിൽ നിക്കാൻ പാടില്ല, എന്റെ കൂടെ കാറിൽ എ സി കൊണ്ടുവരായിരുന്നല്ലോ. അല്ല മോനെ, കാറുള്ള കാര്യം എനിക്ക് അറിയില്ലായിരുന്നു, പിന്നെ എന്റെ വണ്ടി ഉണ്ടല്ലോ. കരിമീനാ കേട്ടോ. നിനക്ക് സമയം ഉണ്ടെങ്കിൽ മാത്രം നീ വേവിച്ചാ മതി, അല്ലെങ്കിൽ പൂച്ചയ്ക്ക് കൊടുത്തോ. അളിയനെന്താണ് ഫീസ് പോയ ബൾബ് പോലെ നിൽക്കുന്നു, ഞാൻ പ്രകാശിച്ച് നിൽക്കുന്നത് കണ്ടിട്ടായിരിക്കും അല്ലേ. ആ ഫാസലേ, വന്നായിരുന്നല്ലോ. ഞാൻ വിളിച്ചപ്പോ തന്നെ വന്നു. സന്തോഷം. അമ്മ, അമ്മയ്ക്കൊരു സാധനം മേടിച്ചിട്ടുണ്ട്. അമ്മ എപ്പോഴും പറയാറില്ലേ, കുഴമ്പ് മുട്ടുവേദനയുള്ള. ഈ വായി നോക്കിയിട്ട് എത്ര പ്രാവശ്യം മരുന്നെന്ന് അറിയാമോ? എന്റെ കാല് വേദന എനിക്ക് സഹിക്കാമായി. ഒരു കുഴമ്പ് വെച്ചോണ്ട് വരെ എന്റെ അവൻ കേട്ടില്ല, അറിയാമോ? അവൻ വേറെ ഒരു സർക്കാർ ഉദ്യോഗസ്ഥനല്ലേ, പ്രാരാബ്ധക്കാരൻ. അതെ, ഇനി അമ്മക്ക് കുഴമ്പോ കൊട്ടൻ ചുക്കാതെ എന്ത് വേണമെന്ന് പറഞ്ഞാലും ഈ കിളീറ്റമ്മ മേടിച്ചു. പൊന്നുമോനെ, നീ എന്റെ മരുമോനല്ലടാ, നീ എന്റെ മോനാണടാ. അമ്മാവന് ഞാനൊരു സർപ്രൈസ് ഉണ്ടെന്ന് പറഞ്ഞില്ലേ അമ്മാവ? അത് ഞങ്ങള് ആണുങ്ങൾക്കുള്ള. പിന്നെ ഇത് അളിയന് താഴെ അളിയാ, പിടിക്കളിയാ, അങ്ങോട്ട് പിടിക്കളിയാ, പിടിക്കളിയാ. അളിയന് ഞാനൊരു ഷർട്ട് മേടിച്ചായിരുന്നു. അയ്യോ, അത് അയ്യോ, അത് എന്റെ പാർട്ടി ഡ്രസ്സാ. ഞാൻ അങ്ങോട്ട് പോയി ഇട്ടോണ്ട് പോയതാടി, മാറിപ്പോയി. അളിയനുള്ളത് വേണ്ട അളിയാ, അളിയന് നിന്റെ ഒന്നും വേണ്ട. അളിയനുള്ളത് നീ കയ്യിൽ വെച്ചോ, കേട്ടോ. അത് നമുക്ക് തിരിച്ചു കൊടുത്ത് പൈസ വാങ്ങിക്കാം. എനിക്ക് വേണ്ടെന്ന്, എന്തിനാണ് അത്? നീ മേടിച്ചോ, ഒരാള് സന്തോഷത്തോടെ എന്തെങ്കിലും തരുമ്പോ അത് സന്തോഷത്തോടെ മേടിക്കാൻ പറ്റും. ജമന്തിക്ക് ഒരു സാരി ഉണ്ട്, അമ്മയ്ക്ക് ഒരു മുണ്ട് സെറ്റും ഉണ്ട്, അളിയനൊരു ഷർട്ടും ഉണ്ട്. പിന്നെ ഫാസിലെ, നിനക്ക് ഞാനൊന്നും തന്നില്ലല്ലോ. ഇനിയിപ്പോ വിളിച്ചപ്പോ നീ വരുമെന്ന് ഞാൻ കരുതിയില്ല കേട്ടോ. ഫാസിലിന് ഇനിയിപ്പോ അത് കൊടുത്താ ശരിയാകത്തില്ല. ഇതിലും വലുതില്ല, ഇത് ഉള്ളു വലുത്, ഇറങ്ങിയിട്ടില്ല, അതുകൊണ്ടാണ് ഇരിക്കട്ടെ. നിങ്ങൾ ഇവരെല്ലാരും വിളിച്ചു വരുത്തിയെന്ന്, ഞാനൊന്നും വെച്ചിട്ടില്ല കഴിക്കാനായിട്ട്. ഹാഷ്മേ, എടാ പോയിട്ട് ആ താജിന്റെ അവിടെ നിന്ന് 8 ബിരിയാണി എനിക്ക് വേണ്ട. അളിയന് സദ്യയാക്കാമെങ്കിൽ. അയ്യോ, എനിക്ക് നിന്റെ ഒന്നും വേണ്ട അളിയ, ഒന്നും വേണ്ട. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, സത്യം പറഞ്ഞു, നീ എവിടുന്നാണ് ഈ വേഷം ഒപ്പിച്ചോണ്ട് വന്നത്? ഇപ്പൊ നിന്നെ കണ്ടു കഴിഞ്ഞാൽ ഈ സർക്കസിലൊക്കെ കാണുന്ന കോമാളികളില്ലേ, അതുപോലെ ഉണ്ട്. നീ എവിടുന്നത് വാടകയ്ക്കെടുത്തത്? ഞാൻ ബാലേ നടനോ നാടകം നടനോന്നല്ല, ഇത് വാടകയ്ക്കെടുക്കാൻ. ഇതേ പുത്തൻ കാശി എണ്ണിക്കൊടുത്ത് ഞാൻ സ്വന്തമായിട്ട് മേടിച്ച സാധനം. നോണ പറയല്ലേ ക്ലീറ്റോ, നോണ പറയല്ലേ. നിന്നെ തെരഞ്ഞ ഇനി പോലീസുകാരെങ്ങാനും വരുമോ? ഇപ്പൊ അതാ എന്റെ പേടി. വരുവടാ, വരും, പോലീസ് വരും. പക്ഷെ ഇന്നല്ല, കുറച്ച് ദിവസം കൂടെ അങ്ങോട്ട് കഴിയുമ്പോ ക്ലീറ്റോ വരുന്നതിന്റെ പിന്നാലെ പോലീസ് ജീപ്പ് അങ്ങനെ എസ്കോർട്ട് ആയിട്ട് വരും, ഇങ്ങനെ സല്യൂട്ട് അടിച്ച് നിൽക്കും. ജ്യോത്സ്യം പറഞ്ഞത് ഇത്രയും പെട്ടെന്ന് സംഭവിക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല. നിന്നോട് പറഞ്ഞോ, 24 മണിക്കൂറിന്റെ കാര്യം ഞാൻ പറഞ്ഞു. അപ്പൊ നീ ചിരിച്ചു അനുഭവിച്ചോട്ടാ. എന്റെ അമ്മ, നിങ്ങൾക്കൊക്കെ എന്താ വട്ടാണോ? ആണോ? അല്ല, ഇവൻ ഈ ജാതി കസർത്ത് കാണിക്കുന്നത് കണ്ടിട്ട് അതിന്റെ കൂടെ കൂടുക. എന്ത് കസർത്ത്? എന്നാലും സത്യം പറ നിനക്ക് ഇത്രയും പൈസ ഇവിടുന്ന് കിട്ടി. അമ്മാവ, ആദ്യം നമുക്ക് എല്ലാവർക്കും സന്തോഷത്തോടെ ഭക്ഷണം കഴിക്കാം, അത് കഴിഞ്ഞിട്ട് ബാക്കി കാര്യങ്ങൾ ഞാൻ പറയാം. പിന്നെ അളിയാ, പരാതികളില്ല, സ്നേഹം മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പളെ ഞാന് ആദ്യം ഇതൊക്കെ ഒന്ന് മാറട്ടെ, മാറിയിട്ട് വരാം, നമുക്ക് എല്ലാവർക്കും സന്തോഷത്തോടെ ഭക്ഷണം കഴിക്കാം. ആയിക്കോട്ടെ, മാറണ്ട അളിയാ, ഇത് നന്നായിട്ട് ചേരുന്നുണ്ട്. ഓ, സാരമില്ല, അളിയും പറഞ്ഞോ, ജാതികളുടെ തൂത്താ മാറില്ലല്ലോ. അങ്ങോട്ട് പോയാൽ കഞ്ഞിവെച്ചാ മതി. ഇങ്ങനെ കുശുമ്പ് പാടില്ലട്ടോ.
എടി അത് എന്താണെന്ന് അറിയണ്ടേ? അവർ അങ്ങനെ പറഞ്ഞോണ്ടിരിക്കുന്നത് അങ്ങോട്ട് പോയി എന്താന്ന് ഇപ്പൊ മനസ്സിലായില്ല. ക്ലീറ്റോ ചേട്ടൻ നല്ല നിലയിലേക്ക് പറഞ്ഞത് തന്നെയാണ്. ഇനി എന്തെന്നാന്ന് ചോദിക്കാനാന്ന്? ചിക്കൻ ആണെന്ന് പറഞ്ഞില്ലേ? എടാ ഇതെന്തോ തട്ടിപ്പാണ്. എന്റെ കനക, നീ ഒന്ന് അംഗീകരിക്കേ, അവന് നല്ല കാലം വന്നിരിക്കുകയാണ്. ചില കാര്യങ്ങളിലൊക്കെ നമ്മൾ വിശ്വസിക്കണം. അതെ അതെ, അവനാ സൂയ കുന്നിട്ട കുശുമ്പ നേരാവില്ലേ അവൻ. നീ വന്ന എന്താ അവന് പറ്റേന്ന്? അവന്റെ സ്വഭാവം എനിക്കറിയില്ലേ. നീ എല്ലാം അനുഭവിച്ച് പഠിച്ചോളൂ. എന്നാലും എന്റെ ക്ലീറ്റോ എന്തൊരു ലുക്കായിരുന്നത്! ഇത്രയും സൗന്ദര്യം ക്ലീറ്റോന് ഉണ്ടായിരുന്നു. ഇത് എവിടുന്ന ക്ലീറ്റോ ഇത്രയും പൈസ? അതെ, ഒരു രാഷ്ട്രീയക്കാരനെ സംബന്ധിച്ച് ഒരൊറ്റ നിമിഷം മതി ജീവിതം തന്നെ മാറി മറിയാൻ. നമ്മുടെ സൂപ്പർ സ്റ്റാർ പറയുന്ന കേട്ടില്ലേ, എന്റെ ഒറ്റ ചോദ്യം മതി നിങ്ങളുടെ ജീവിതം മാറി മറിയാൻ. അതുപോലെ ചെറിയ സംഭവങ്ങളൊക്കെ ഉണ്ടായി. സത്യത്തിന് ക്ലീറ്റോ കാർ കച്ചവടം ചെയ്യണ്ടെന്ന് പറയുമ്പോ എനിക്ക് വിശ്വാസം വരാറില്ല. ആ അതെ, ഇപ്പൊ എന്നിട്ട് കാറ് നമ്മുടെ മുറ്റത്ത്. ഇനി നോക്കിക്കോ നീ, ഈ മുറ്റത്ത് ഇങ്ങനെ ഒരുപാട് കാറുകൾ ഇങ്ങനെ നിരന്ന് നിരന്ന് കിടക്കും. അയ്യ, ഒരുപാട് പൈസ ആവൂല്ലേ ക്ലീറ്റോ? പൈസ വരുമല്ലോ. ഇപ്പൊ നമ്മുടെ എന്റെ ഈ ബിസിനസ് ഉണ്ടല്ലോ, ഇതിപ്പോ ആദ്യം നമ്മള് കൊല്ലം ജില്ലയിലാ തുടങ്ങിക്കണേ. ഇനിയിപ്പൊ അത് കഴിഞ്ഞ അടുത്ത ആലപ്പുഴ വരും, അങ്ങനെ കേരളത്തിലെ എല്ലാ ജില്ലയിലേക്കും ഇതങ്ങോട്ട് വികസിച്ച് വികസിച്ച് വരുമ്പോ ഉണ്ടല്ലോ വെച്ചടി വെച്ചടി കയറ്റം ആവും. ക്ലീറ്റോ, ഞാനൊരു കാര്യം പറയട്ടെ, നമുക്കിപ്പം നമ്മള് മൂന്ന് പേരല്ലേ ഉള്ളൂ, നമുക്ക് ഇത്രയും വലിയ വണ്ടിയുടെ ആവശ്യമില്ല. ആ കാറങ്ങ് കൊടുത്തിട്ട് നമുക്കൊരു ബൈക്ക് വെച്ചാ പോരെ. അയ്യോ, നിന്നെ ഞാൻ എന്താ എടി, നമുക്ക് പൈസ വരുമ്പോൾ അതിനനുസരിച്ചുള്ള ഒരു നിലയും വിലയൊക്കെ വേണമെങ്കിൽ നമ്മൾ കാറിൽ തന്നെ പോകണം. അത് ഇച്ചിരി നീളം കൂടിയ കാറ് തന്നെ വേണം. അതറിയോ, ഇതിപ്പോ വാടകയ്ക്ക് എടുത്തതാ, ഇത് കഴിഞ്ഞ് നമ്മൾ അടുത്ത് വാങ്ങും. വാടകയ്ക്ക് എടുക്കുമ്പോ കുറെ പൈസ ആവോ? ഓ, അതൊന്നുമില്ല, ഒരു 12,000-13,000 രൂപയോ. ഒരു മാസത്തേക്ക് 12,000-13,000 രൂപ അത്രേ വരുള്ളൂ. 13,000 രൂപയോ? ഈ 13,000 രൂപ കേട്ടിട്ടില്ല? എനിക്ക് തല കറങ്ങണോ. അപ്പൊ നിനക്ക് മേടിച്ച് സാരിയുടെ വില കേട്ടാലേ നിനക്ക് അറ്റാക്ക് വരും. എത്രയാ? 500 രൂപയോ? പക്ഷെ എന്താ അറിയാമോ, ആ കടയിലെ ഏറ്റവും വില കൂടിയതേയുള്ളൂ. ഇതിലും കൂടിയതില്ലായിരുന്നുണ്ടെങ്കിൽ ഞാൻ അതല്ലേ മേടിക്കത്തുള്ളൂ. ഇപ്പോഴെനിക്ക് സന്തോഷമായി. നിന്റെ സന്തോഷം ഇവളുടെ സന്തോഷമൊക്കെ ഇല്ല, എന്റെ സന്തോഷം ചോദിക്ക. ഭാര്യയുടെ വീട്ടില് ഭർത്താവിനൊരു വില നില ഉണ്ടാവേണ്ടത് എല്ലാ ഭാര്യമാരുടെ ആഗ്രഹം. ഇപ്പോഴാ എന്റെ ക്ലീറ്റോന് ഈ വീട്ടിലൊരു വില നിലയൊക്കെ ഉണ്ടായത്. നല്ല നമ്മുടെ ക്ലീറ്റോ മോനെ, എങ്ങനെ ഇത്രയും പെട്ടെന്ന് കാശുണ്ടായി? കടവും പറഞ്ഞാൽ ചിലപ്പോ നേരായിരിക്കും കേട്ടാ. എന്ത്, ഇനി വല്ല പോലീസുകാരും അന്വേഷിച്ചു വന്നാൽ നമ്മളെല്ലാവരും പെട്ടുപോകും. എന്തിന്? എന്നാലും ഒരാള് ഒറ്റ ദിവസം കൊണ്ട് ഇങ്ങനെ പൈസക്കാരനാവോ? അത് അതൊന്നും പറയാൻ പറ്റില്ല. ഒരു മനുഷ്യര് എപ്പോഴാണ് നന്നാവുക, എപ്പോഴാ ചീത്ത വന്ന ഒരാൾക്കും കൂടെ ടിച്ചു തങ്കമായിട്ടെങ്കിലും ഒന്നും രണ്ടൊക്കെ പറഞ്ഞിരുന്നേ, അവൾക്ക് ഭയങ്കര സന്തോഷമാണ്. ഉണ്ടാവും ഉണ്ടാവും, സന്തോഷം ഇല്ലാണ്ടിരിക്കോ. തങ്ക ഒരിക്കലും വിചാരിക്കാത്ത കാര്യമല്ലേ നടന്നത്. തങ്ക മാത്രം ഈ ലോകത്ത് ആരെങ്കിലും വിചാരിച്ചാ ഗ്രീറ്റോ നന്നാവും പണക്കാരനാവും എന്നൊക്കെ. എന്നാലും എന്റെ മോനെ, നിനക്ക് എങ്ങനെയുടെ എത്ര പെട്ടെന്ന് ഇത്ര കാശ് കിട്ടി? അത് തന്നെ അമ്മാവൻ, നമ്മള് ചെറിയ ബിസിനസ് ഉണ്ടല്ലോ. ഞാനിങ്ങനെ ഒരു, അതെ, വേറൊന്നും വിചാരിക്കരുത്, ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല. കുറെ വർഷമായിട്ട് ഞാൻ ഈ ബിസിനസ് ഇങ്ങനെ പ്ലാൻ ചെയ്തുകൊണ്ടിരുന്നു, ഇപ്പൊ അത് നടന്നു. കണ്ടാ,
അത് അത്രയും മാത്രം രാഷ്ട്രീയ ബിസിനസ്. പക്ഷെ അത് എന്താണെന്ന് പറയാത്തതാണ് കനകന്റെ പ്രശ്നം. അതെ, നീ ബിസിനസ് അല്ല, അത് നമ്മള് പറയില്ല. അത് എന്റെ പേഴ്സണൽ, ഞാൻ എന്റെ ഭാര്യയോട് പോലും പറഞ്ഞില്ല. അപ്പൊ പിന്നെ ഞാൻ എന്റെ അളിയനോട് എങ്ങനെ പറയും? അത് ചിലർക്ക് ചില സീക്രട്ട് ഉണ്ടാവും, അത് അറിഞ്ഞോളണം എന്തത്ര നിർബന്ധം. അല്ലെങ്കിൽ ഇന്നലെ വരെ നിന്റെ എല്ലാ കാര്യത്തിനും അവൻ സഹായിച്ചല്ലേ, പിന്നെ അവനോട് മാത്രം പറഞ്ഞാലെന്താ? അതെ പറയാറുന്നല്ലോ. അമ്മാവാ, ഞാൻ ഇങ്ങനെ ഒരു ബിസിനസ് തുടങ്ങുന്ന കാര്യം അവനോട് പറഞ്ഞിരുന്നാൽ അവൻ ഇത് പാര വെച്ചാനോ എന്റെ ഈ ബിസിനസ് നടക്കുകയും ചെയ്യില്ല. പാരവയ്ക്കവൻ ഈ ബിസിനസ് നടക്കില്ല, അതത്രേ ഉള്ളൂ. അവനെ മറ്റുള്ളവരും നന്നാവണ് കണ്ടൂടാ. അവൻ അവന്റെ അച്ഛന്റെ സ്വഭാവ. എന്റെ അളിയൻ എങ്ങനെയായിരുന്നു? ഞാൻ നേരെ അവന് എന്റെ അളിയനെ കണ്ടൂടാ. അവസാനം എന്റെ അളിയൻ മരിച്ചപ്പോഴാണ് ഞാൻ നേരെ. അതുപോലെ മിറ്റമോനെ, നീ നേരെ ആവണമെങ്കിൽ കനകഞ്ചാകണോ? എന്ത് ഞാൻ പറഞ്ഞോടാ? അല്ല പറഞ്ഞു വന്നപ്പോ അല്ല ഉദ്ദേശിച്ചത്. പിന്നെ അവൻ നിക്കിച്ചാല് അവനെയൊക്കെ നീ വലിയവനാവണം. അവൻ ഓരോ ആവശ്യങ്ങൾക്ക് നിന്റെ കാല് പിടിക്കാൻ വരണം. എനിക്ക് അങ്ങനെയൊന്നും ഇല്ല. നിനക്ക് അങ്ങനില്ല, പക്ഷെ അമ്മാവന് അങ്ങനെ ഉണ്ട്. ആ അവനെ കുറച്ച് അങ്ങനെ അവൻ കഴിക്കണ്ട. നിന്റെ കഴിച്ച മുമ്പ് കഴിക്കണം. വലിയൊരു കാറ് മേടിക്കാൻ പോണെന്ന് അവൻ എന്തെങ്കിലും വാങ്ങിച്ചോട്ടെ. പേരൊന്നും അറിയാൻ പാടില്ല, പക്ഷേ കുറച്ച് നീട്ടം കൂടിയ കാറാന്ന്. അവ എന്തെങ്കിലും വാങ്ങിച്ചോട്ടെ എന്റെ ജമന്തി. എനിക്ക് അവന്റെ ഒരു കാര്യം കേക്കണ്ട, ഒന്നും എന്നോട് പറയണ്ട. നിനക്ക് വേറെ വല്ലതും പറയാനുണ്ടോ? ആ പറയാനുണ്ട്. എന്താണ്? ഇന്നലെ നാത്തൂന് 5 സാരിയാ മേടിച്ചത്. എനിക്ക് ഇന്ന് 1 സാരിയെങ്കിലും മേടിക്കണം. എടി, അവള് കറുത്തതല്ലേ, അവൾക്ക് ഓരോ സാരിയും ചുറ്റിയിട്ട് വേണം സൗന്ദര്യം ഉണ്ടാക്കാൻ. നീ ഓൾറെഡി സുന്ദരി അല്ലേ, നിനക്ക് മാക്സ് ഇട്ട് കഴിഞ്ഞാൽ തന്നെ എന്താ സൗന്ദര്യം? സാരി ഒന്ന് കറങ്ങി വന്നേ. അമ്മാവാ വാ, അമ്മാവാ. ഇതാ ക്ലീറ്റസേ. തങ്കം, ആ രണ്ടുപേരും ഒന്ന് പുറത്തേക്ക് ഇറങ്ങി വാ. ക്ലീറ്റസേ, ഇങ്ങ് വാ. അളിയന്ന് ഒരു ഫാമിലി ടൂറിന്റെ കാര്യം പറഞ്ഞില്ലേ? നമ്മളെ കൊണ്ടുപോകാൻ വേണ്ടി രണ്ട് ചേട്ടന്മാർ വന്നിട്ടുണ്ട്. ഇനി എവിടൊക്കെ പോകേണ്ടത്? നീ അവരോട് പറഞ്ഞാണോ? പിന്നെ കൊണ്ടുപോയില്ല. നടന്നു പോവാന്ന്. നിനക്ക് എന്താ മന്ദപ്പ്? ഇനി പറ നമുക്ക് എങ്ങോട്ട് ടൂർ പോണം? ഊട്ടിയിലേക്ക് പോണോ അതോ പിന്നെ ആതിരപ്പള്ളിക്ക് പോണോ? എന്തായാലും നമ്മള് പോവല്ലേടാ, നമുക്ക് ദുബായിക്ക് പോവാറിയാമോ? ടൂറ് കൊണ്ടുപോകുന്ന ആൾക്കാരല്ലേ? അവര് ടൂർ കൊണ്ടുപോകാൻ വേണ്ടി വന്ന ആളുകളല്ല, നിന്റെ പാർട്ടിയുടെ കൊല്ലം ജില്ലാ കമ്മിറ്റിയിലുള്ള ആളുകളാണ്. അല്ല, ഈ കൊല്ലം ജില്ലാകാർക്ക് എന്താ ഇവിടെ കാര്യം? അതന്നെയാ ഞാൻ ചോദിക്കുന്നത്. കൊല്ലം ജില്ലാ കമ്മിറ്റിക്കാർക്ക് ഇവിടെ വരേണ്ട കാര്യമില്ലല്ലോ. നിനക്ക് എന്താ കൊല്ലത്ത് കാര്യം? കൊല്ലത്ത് ഞാനൊരു ചെറിയ ബിസിനസ്. നിനക്ക് എന്ത് ബിസിനസ്? അതിപ്പോ അങ്ങനെ ഞാൻ അറിയേണ്ട കാര്യമുണ്ട്? ക്ലീറ്റോയുടെ ബിസിനസ് എന്താണ് ഞാൻ അറിയണം? എന്റെ വീട്ടിലുള്ളവർ അന്വേഷിച്ചു വന്നത് അല്ലേ? ഞാൻ അപ്പഴേ പറഞ്ഞില്ല അമ്മാവാ, ഇവൻ ഈ പൈസ കൊണ്ടുള്ള ദൂരത്ത് കാണിച്ച് കണ്ടപ്പോഴേ ഞാൻ പറഞ്ഞില്ലേ, ഇത് ശരിയായ വഴിയിൽ ഉണ്ടാക്കിയിട്ടുള്ള പൈസയല്ല, ഇത് തമ്മാടിത്തനാണ്, എങ്ങനെയോ കറക്കി തിരിച്ചുണ്ടാക്കിയാണ് ഞാൻ പറഞ്ഞല്ലേ. കനക അനാവശ്യം പറയരുത്. നിനക്ക് അന്ന് മുതൽ തുടങ്ങിയത് ക്ലീറ്റോനോട് അസൂയ. അതിനുള്ള മരുന്ന് ഇതല്ലടാ. കണ്ട ആൾക്കാരെ പൈസ കൊടുത്ത് മുടക്കിട്ട് ഇവിടെ കൊണ്ടുവന്ന് ക്ലീറ്റോനെ പറ്റി നോണ പറയാ. എനിക്കെന്താ അസൂയ? എന്തിനാ അസൂയ? ഇവൻ ചെയ്ത വൃത്തികേട് എന്താ നമുക്കറിയാമോ?
ഇവന്റെ പാർട്ടിയുടെ വ്യാജ റെസിപ്റ്റ് അടിച്ചിട്ട് കൊല്ലം ജില്ലയിൽ പോയിട്ട് പിരിവ് നടത്തിയിരിക്കുകയാണ് ഈ വൃത്തികെട്ടവൻ. അതും വലിയ വലിയ പണക്കാരുടെ കയ്യിൽ നിന്ന് ഒന്നും രണ്ടും രൂപയല്ല അമ്മാവ, 500,000 രൂപയാണ്. 500,000 രൂപ ഇത് ആരെവിടെ എടുത്തോളൂ അമ്മ? യുവമാരെ പാർട്ടിയുടെ ആൾക്കാരൊന്നുമല്ല അമ്മ, ഇത് കനകന്റെ ആളുകളാണ്. കനകന്റെ ആൾക്കാരാ? യാത് കനക്കൻ, തനിക്കെന്നെ മനസ്സിലായില്ലേ? തനിക്കെന്നെ മനസ്സിലായില്ലേ? ഞാൻ മാത്രമല്ല ഇവിടെ വന്നിട്ടുള്ളത്, നമ്മുടെ ജില്ലാ പ്രസിഡന്റ് ഉൾപ്പെടെ പോലീസ് ഉൾപ്പെടെ വന്നിട്ടുണ്ട്. നിന്നെ അർച്ചയോട് പോയി ഇല്ലടാ, നിനക്കൊന്നും പറയാനില്ലേ? നീ എന്താ ഇതിലെ പറഞ്ഞത്? പോലീസ് നിനക്ക് എസ്കോട്ട് വരുമെന്ന്. എസ്കോട്ടല്ല, നിന്നെ പൊക്കിക്കൊണ്ട് പോകാൻ വേണ്ടി വന്നതാ. നിനക്ക് ജയിലിൽ പോയിട്ട് ഉണ്ടാകുന്ന കേട്ടാ. ഒന്നുമില്ല അമ്മ, കിടക്കട്ട്, അവിടെ കിടന്ന് ചാവടക്കെ ചാവട്ടെ. കൊലക്കുറ്റത്തിന് നമ്മൾ സമാധാനം പറയേണ്ടത്. മാ പോവാടി. അളിയാ അളിയാ, നിർത്തളിയാ, നിർത്തുന്ന ഒരു വീക്ക് വെച്ചേരും. അവര് പോയെന്ന് അതേ, തൽക്കാലം നീ രക്ഷപ്പെട്ടു അവരുടെ കയ്യിൽ നിന്ന്. പക്ഷേ നീ ഇപ്പറങ്ങണം, ഈ നിമിഷം നീ വിട്ടു നടക്കണം. എന്തിനാ? നീ ഉണ്ടാക്കി വെച്ച 500,000 രൂപ ബാധ്യത നിന്റെ തന്ത കന്നാലി മത്തായി കൊണ്ടുവന്ന് വിട്ടോ? വിട്ടോ, അവിടെ ഇപ്പറങ്ങണം. എന്റെ അളിയ അളിയ ഇതൊന്നും വലിയ കാര്യമായിട്ട് എടുക്കില്ലേ? ഇതൊക്കെ ഞങ്ങൾ രാഷ്ട്രീയക്കാരുടെ ഒരു അടവ് നയ. ഓ, നീ ഇത്ര വലിയ ഗെയിമിലെ ഒന്നും വേണ്ട. നീ എന്താ പറഞ്ഞത്? 3 അറ്റാക്ക് വന്നതാണ്. ജോത്സ്യന്റെ അടുത്ത് പോയി നോക്കിട്ട് നീ എന്താ പറഞ്ഞത്? ഇവൻ നിധിയാണെന്ന്. ഇവൻ നിധിയല്ല, ഇവൻ കുടുംബം കലക്കാൻ വേണ്ടി വന്നിട്ടുള്ള.